കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ മാജിക് മദ്യത്തിനെതിരെയുള്ള ഒരു മാജിക്കാണ്. ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ഒരു മദ്യക്കുപ്പിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതിനകത്തുള്ള അവസാനത്തെ തുള്ളി മദ്യത്തെ ഞാൻ ഈ ചെറിയ കുഞ്ഞു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. ശ്രദ്ധിക്കുക, ഓക്കെ, അവസാനത്തെ തുള്ളി മദ്യത്തെ ഞാൻ ഈ ഗ്ലാസ്സിനകത്തേക്ക് ഒഴിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓണം, പെരുന്നാൾ, ക്രിസ്മസ്, ന്യൂ ഇയർ തുടങ്ങിയ ആഘോഷവേളകളിലെല്ലാം മലയാളികൾ കുടിച്ചു തള്ളുന്നത് കോടിക്കണക്കിന് രൂപയുടെ മദ്യമാണ്. ഇതുമൂലം ആ വ്യക്തി നശിക്കുന്നു, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബം നശിക്കുന്നു, അതോടൊപ്പം സമൂഹത്തിന് ഈ വ്യക്തി യാതൊരു ഉപകാരവുമില്ലാത്ത ഒരു വ്യക്തിയായി മാറുന്നു. യഥാർത്ഥത്തിൽ ഈ അവസ്ഥ എങ്ങനെ ഉണ്ടായി? സമൂഹത്തിൽ ഒരു മദ്യപാനിയുടെ തുടക്കം എന്താണ്? നമ്മൾ ഒരു തുടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഒരു മദ്യപാനിയെ എങ്ങനെ ഉണ്ടാകുന്നു സമൂഹത്തിൽ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അവരുടെയൊക്കെ തുടക്കം ഒരു കമ്പനിക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇടയിൽ താനും ഒരാളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, ഒരു സൗഹാർദ്ദ കമ്പനിക്ക് വേണ്ടി, ഒരു സന്തോഷം പങ്കുവെക്കുവാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുഃഖം പങ്കുവെക്കുവാൻ അല്പം മദ്യം കഴിച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ഒരാൾ മദ്യപാനം തുടങ്ങുന്നത്. ഒരുപക്ഷെ മദ്യത്തിൻ്റെ രുചി അറിയാൻ, അല്ലെങ്കിൽ മദ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ ആയിരിക്കാം ഈ ഒരു പ്രവണത ഉണ്ടാകുന്നത്. പിന്നീട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മദ്യത്തിൻ്റെ അളവ് കുറച്ചുകൂടി വർദ്ധിപ്പിക്കും. അങ്ങനെ എന്തുണ്ടാവുന്നു? അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഈ വ്യക്തി ഒരു ശല്യമായി മാറുന്നു. പിന്നീട് എന്തുണ്ടാകുന്നു? അദ്ദേഹം ആൽക്കഹോളാണ്, ഇത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെല്ലും തോറും അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും കഴിക്കണമെന്ന് തോന്നും. മദ്യത്തിന് അങ്ങനെ ഒരു ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ മദ്യപാനത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിനും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനും ഒരു പ്രശ്നക്കാരനായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് അദ്ദേഹത്തിന് മദ്യം കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല, മദ്യം കഴിച്ചില്ലെങ്കിൽ കൈകാലുകൾ വിറക്കാൻ തുടങ്ങും. അങ്ങനെ ഇദ്ദേഹം ഒരു മുഴുക്കുടിയനായി മാറുന്ന ഒരു സാഹചര്യം നമുക്ക് ചുറ്റും കാണാം. ഇതുപോലുള്ള ഒരുപാട് വ്യക്തികൾ സമൂഹത്തിൻ്റെ അഴുക്കുചാലുകളിൽ വീണുകിടക്കുന്ന, ബോധമില്ലാതെ, വസ്ത്രമില്ലാതെ വീണുകിടക്കുന്ന ഒരുപാട് വ്യക്തികളെ നമുക്കിതുപോലെ കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ ഒരു മദ്യപാനി എങ്ങനെയുണ്ടായി? ഒരു മദ്യപാനിയുടെ തുടക്കം എന്ന് പറയുന്നത് ഇതാണ്: ഒരു കമ്പനിക്ക് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി, താനും ഒരു കുറഞ്ഞ ആളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതുപോലുള്ള ഒരു ചെറിയ ഗ്ലാസ്സിൽ മദ്യപാനം തുടങ്ങും. യഥാർത്ഥത്തിൽ ഈ ഒരു സംസ്കാരത്തെയാണ് നമ്മൾ ഇല്ലായ്മ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മുടെ ഒരു സന്തോഷത്തിനോ, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖത്തിനോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഒരു പാർട്ടിക്കോ വേണ്ടി മദ്യം എന്ന ഒരു വസ്തു ഒരിക്കലും ഒരു അതിഥിയാക്കാതിരിക്കുക, മദ്യത്തെ അതിഥിയാക്കാതിരിക്കുക. ഈ ഒരു സംസ്കാരം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരുന്ന തലമുറ എങ്കിലും മദ്യം കഴിക്കാത്ത ഒരു തലമുറ നമുക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ മദ്യപാനത്തിനെതിരെയുള്ള എൻ്റെ ജാലവിദ്യ പൂർണ്ണമാക്കുന്നതിന് വേണ്ടി ഈ മദ്യക്കുപ്പിയെ കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അപ്രത്യക്ഷമാക്കാൻ ശ്രമിക്കുകയാണ്. മാജിക് അങ്കിൾ ഇവിടെ ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ഞാനൊരു പേപ്പർ സിലിണ്ടറിൻ്റെ സഹായം തേടുകയാണ്. ഈ പേപ്പർ സിലിണ്ടർ കൊണ്ട് ഞാൻ ഈ മദ്യക്കുപ്പിയെ ഭാഗികമായിട്ട്, ഇതാ ഇതുപോലെ ഭാഗികമായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇനി ഞാനൊരു കറുത്ത ഹാങ്കി, ഒരു കറുത്ത ബ്ലാക്ക് സിൽക്ക്, ഇതിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഇതുകൊണ്ട് തന്നെ ഞാൻ മദ്യക്കുപ്പിയെ പൂർണ്ണമായിട്ട് മറച്ചിരിക്കുന്നു. ഇത് മാജിക്കാണോ? ഇതൊരിക്കലും മാജിക് ആവുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ മദ്യക്കുപ്പി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ഇതുകൊണ്ട് മാജിക് അങ്കിളിനൊരു മാജിക് ചെയ്യാൻ പറ്റും എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുന്നുണ്ടാകും. എങ്ങനെയാണ്? കാരണം ഈ കറുത്ത തുണി കൊണ്ട് ഞാൻ എൻ്റെ ഈ മദ്യക്കുപ്പിയെ മറച്ചു പിടിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ മദ്യം കഴിക്കുന്നവരിൽ തന്നെ സ്വകാര്യമായിട്ട് മദ്യം കഴിക്കുന്നവരുണ്ട്. വളരെ ആരും അറിയാതെ പൂച്ച പാല് കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ മദ്യം കഴിക്കുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ മദ്യപാനം അവർക്ക് എന്താണ്, ഒരു ആശ്വാസം നൽകുന്നു, ദുഃഖത്തിൽ നിന്നും ഒളിച്ചോടുവാനുള്ള ഒരു കറുത്ത മറ നൽകുന്നുണ്ട് മദ്യപാനം എന്ന് ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നു. യഥാർത്ഥത്തിൽ മദ്യപാനം ഒരു ശാസ്ത്രീയമായിട്ട് പറയുന്നത് മനസ്സിനെ കൂടുതൽ സങ്കീർണമായ തലങ്ങളിലേക്ക് എത്തിക്കുകയാണ് മദ്യപാനം ആൽക്കഹോൾ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ ന്യായം, ഈ കറുത്ത മറ നമുക്ക് ആവശ്യം ഒരിക്കലും ആവശ്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് ഈ മദ്യക്കുപ്പിയെ മാജിക്കിലൂടെ തന്നെ ഇല്ലാതാക്കണം. മദ്യം ഒരു മനുഷ്യൻ്റെ കരളിനെയും തലച്ചോറിനെയും ആണ് ആദ്യം ബാധിക്കുന്നത്. അതിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ മദ്യക്കുപ്പിയെ എൻ്റെ ചെവിക്ക് സമാന്തരമായിട്ട് പിടിച്ചിരിക്കുന്നു. ഓക്കെ, ഇനി ഞാനെൻ്റെ തലച്ചോറിലേക്ക് ഈ മദ്യക്കുപ്പിയെ തള്ളിക്കയറ്റാൻ പോകുന്നു. അങ്ങനെ സംഭവിക്കുമോ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കും. ഞാൻ റെഡി, 1, 2, 3 എന്നെണ്ണുമ്പോഴേക്കും ഈ മദ്യക്കുപ്പി തീർച്ചയായിട്ടും എൻ്റെ തലച്ചോറിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്യും. ശ്രദ്ധിക്കുക, ഞാൻ എണ്ണാൻ പോവുകയാണ്. റെഡി, 1, 2, 3.
vanish.